ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി തൊടുപുഴ വഴി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു ചെറിയൊരു കലണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല മഴയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഇറങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ജസ്റ്റ് മഴ ഒന്ന് കുറഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ഇറങ്ങി അങ്ങനെ നടന്നപ്പോൾ എൻ്റെ പൊന്നോ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. അതിങ്ങനെ സൈഡിലൂടെ നടക്കാനുള്ള ചെറിയൊരു പാതയുണ്ട്. അപ്പോൾ ആ നടപ്പുവഴിയിലൂടെ ഇങ്ങനെ നടന്ന് 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 അങ്ങനെ കയറി ഞങ്ങൾ സേഫായിട്ട് എവിടെയെങ്കിലും കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അങ്ങനെ നടന്നപ്പോഴേക്കും ഭയങ്കര രസകരമായിട്ട് വളരെ ഭംഗിയായിട്ട് ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി കണ്ടില്ലിറങ്ങി. അതൊരു നഷ്ടം തന്നെയാണ്. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന സിനിലും അതുപോലെ തന്നെ മനോജും ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ കുളിക്കാനിറങ്ങി നല്ല രസകരമായിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ കാണുന്ന ഒരു ചെറിയ സംഭവമാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കുറച്ചങ്ങടെ അകത്തേക്ക് കയറിയപ്പോഴേക്കും നല്ല അതിമനോഹരമായ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം കാണാതെ പോയിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെ കേട്ടോ. വെള്ളച്ചാട്ടം മാത്രമല്ല, ഇത് അതിൻ്റെ അവിടുത്തെ ആ ഒരു പച്ചപ്പും ആ ഒരു ഹരിതാവും ഒക്കെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഞങ്ങൾ ആ വെള്ളത്തിൽ കിടന്ന് കുളിച്ചും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് അത് ആസ്വദിച്ചപ്പോൾ കിട്ടിയ ആ ഒരു മനസ്സും കൊണ്ടല്ല. അപ്പം ഞങ്ങൾക്ക് അന്നുണ്ടായ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മനസ്സൊക്കെ നിന്ന് വിറക്കണം. ആ സിനിലാണെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറാതെ അവിടെ ഇങ്ങനെ കിടക്കണം. അതൊരു രസം തന്നെയുണ്ട്. അതായത് നമ്മുടെ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇതേപോലെ കാണുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി സ്പോട്ടിൽ കുളിക്കാൻ പറ്റുന്നതൊക്കെ അതൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു രസവും നമ്മുടെ യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷം തന്നെയാണ്. ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാമെന്ന് വെച്ച് കുറച്ചങ്ങ് നടന്നു. അതുപോലെ ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അറ്റം നോക്കി നടന്ന് നടന്ന് ഞങ്ങൾക്ക് മതിയായി. ഞങ്ങൾ തിരിച്ചിറങ്ങണേ അതുപോലെ അങ്ങനെ ഭംഗി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മനോഹര വൈബ് കണ്ടിട്ട് നമ്മൾ തേടി അങ്ങനെ 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 അങ്ങോട്ട് കുറേ അങ്ങോട്ട് പോയി. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കണേ. അത് കാരണം ഇനി അങ്ങോട്ട് പോകേണ്ടത് വെച്ച് തിരിച്ചു നടക്കണേ. ചെറിയ പൊടിമഴയുണ്ട്. മഴയില്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാറുണ്ട്. അതിൻ്റെ അറ്റമൊക്കെ കണ്ടിട്ട് വരാം. പക്ഷേ ശരിക്ക് ഇതൊന്നും ഫേമസ് ആകാത്ത സ്ഥലങ്ങളാണ്, മൂലവറ്റ ഹോട്ടലുകളാണ്. അപ്പോൾ ആ റോഡ് സൈഡിൽ ഒരു വെള്ളം ചെറിയ വെള്ളം കണ്ട് അത് തേടി ഞങ്ങളിങ്ങനെ ആ വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തേടി അങ്ങനെ നടന്നപ്പോൾ അങ്ങനെ നടന്ന് 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 കയറി കയറി പോയ ഒരു സ്ഥലമുണ്ട്. അടിപൊളിയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ നമ്മൾ അക്കം വരെ കാണണമെന്ന് ചോദിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ടുണ്ട്. ഇങ്ങനെ കയറി കയറി ഇടക്ക് വലുതാവും ഇടക്ക് ചെറുതാവും അങ്ങനെ 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 അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ യാത്രയിൽ നമ്മൾ വണ്ടിയിൽ വെറുതെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങളാണെങ്കിലും കാണും കണ്ട് അതിലിറങ്ങി അവിടുത്തെ ആ ഒരു എന്തൊക്കെ കാഴ്ചകളാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് തേടിപ്പോണം. അങ്ങനെ തേടി നടക്കുമ്പോഴാണ് പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിർത്തിയില്ലാന്നെങ്കിൽ നമുക്ക് നഷ്ടമായി പോയാണ്. അപ്പോൾ ഞാൻ ആ അറ്റം വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അതായത് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ നടന്ന് നടന്ന് കയറി വന്നാണ്. കുറച്ച് കയറ്റവും കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ എന്തിനാ വന്നേക്കണം, ഉപ്പ് ആസ്വദിക്കാനാണ്. അപ്പോൾ മാക്സിമം അപകടമില്ലാതെ ആസ്വദിക്കണം. വളരെ ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തെന്നാനൊക്കെ ചാൻസ് ഉണ്ട്, കല്ലും ഈ പറഞ്ഞ പോലെ മലയൊക്കെ. അപ്പോൾ അതൊക്കെ മാക്സിമം തെന്നി വീഴാതെയൊക്കെ ആസ്വദിച്ച് കണ്ട് എത്ര നേരം ആസ്വദിക്കാൻ പറ്റും അത്രയും നേരമൊക്കെ ആസ്വദിച്ച് ഈ പച്ചപ്പിലും ഈ വെള്ളത്തിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഈ വെള്ളവും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് മാക്സിമം അത് ആസ്വദിക്കണം. എന്നാലാണ് ട്രിപ്പ് ട്രിപ്പാവുള്ളൂ. ഞങ്ങൾ നടന്ന് 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 ഏകദേശം നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്താറായി. ഇത്ര ദൂരം നടക്കേണ്ടി വന്നു. ഇത്ര കേട്ടോ ആ വീഡിയോ പകുതി വെച്ച് എടുത്തത്. എന്നൊരു കണ്ട് നിരക്കി അതിലൊരു 7 മിനിറ്റോളം നടന്ന കാട് മേളിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. കണ്ടോ വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഈ കലുങ്കിൽ വരും. ഈ കലുങ്കിൽ
താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇവിടെ അങ്ങനെ കിടക്കുക. അടിപൊളിയാണ്. വണ്ടി നമ്മളിവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടിയാലും ഒതുക്കിയിട്ട്, ചെറിയ റോഡായതുകൊണ്ട് വണ്ടി ഒതുക്കിടാൻ സ്ഥലമില്ല, ഈ സ്പേസിൽ ഒതുക്കിയിട്ടിട്ടാണ് നമ്മൾ നടന്നത്. അടിപൊളി.